Be positive with Ramesh Payanur. Brought to you by Al Rashidia Private Polyclinic. ബി പോസിറ്റീവിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഇന്ന് ഭൗമ ദിനമാണ്. ഏപ്രിൽ 22 ഭൗമ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭൂമിയെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഒരു അതിഥി നമ്മളോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ ടി പി ശശികുമാർ. അദ്ദേഹം ISRO-യിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ട് പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ ഗവേഷകനാണ്, പ്രഭാഷകനാണ്. ഡോക്ടർ ടി പി ശശികുമാറാണ് ഇന്ന് ഭൗമദിനം പ്രമാണിച്ച് ബി പോസിറ്റീവിൽ നമ്മളോടൊപ്പം ചേരുന്നത്. അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ഭൂമികോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്നവർത്തെൻ കഥയെന്തറിഞ്ഞു. ഇത് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ്. ഇതിന്റെ റിലവൻസ്, അതിന്റെ പ്രാധാന്യം ഇന്നും നമ്മളിലുണ്ട്. നമ്മൾ ഈ ഭൂമി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന സമയത്തും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും നമുക്കില്ല. ലോകത്തില് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് കണക്കിന്റെ അറിവുകളുടെ ഔന്നത്യത്തിലെത്തിയിട്ടുള്ളവർക്ക് പോലും കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥ. നാളെ മഴ പെയ്യുമോ എന്ന് ചോദിച്ചാൽ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാനല്ലാതെ കൃത്യമായി പെയ്യും എന്ന് പറയാൻ ഇന്നും നമ്മുടെ സയൻസ് വളർന്നിട്ടില്ല. അത്തരത്തിലിരിക്കുന്ന ഒരവസ്ഥയില് വെതർ എന്നുള്ളത് നാളെ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ് വെതർ. അത് കുറെ കാലങ്ങളുടെ ഇടവില് കുറെ വ്യത്യസ്തമായ വെതറുകൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അടുത്ത വർഷം അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞ് നടക്കാവുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ് കാലാവസ്ഥ. ആ കാലാവസ്ഥയ്ക്ക് ക്ലൈമറ്റ് എന്നാണ് പറയുക. ഇതും കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയായാലും നമ്മൾ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിയില് കാലാവസ്ഥാ പ്രവചനം, അത് വെതറായാലും ക്ലൈമറ്റ് ആയാലും, കുറേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഏറ്റവും കൂടുതൽ താൽക്കാലികമായ ജീവിതത്തെ അല്ല, ഭൂമിയുടെ ആകമാനമുള്ള പ്രൊഡക്റ്റിവിറ്റിയെ, ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും, എങ്ങനെയൊക്കെ മനുഷ്യന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോൾ, ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഓർമ്മ കാലാവസ്ഥയെക്കുറിച്ചാണ്. കാരണം അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാഗം തന്നെയാണ്. ആവഹ പ്രവഹ ഉദ്വഹ സ്തഥാ പരിപൂർവക വഹു, ഈ ലെയർ അറ്റ്മോസ്ഫിയറിന്റെ ട്രോപ്പോസ്ഫിയർ അതേപോലെയുള്ള ഓരോ ലെയറുകളെ കുറിച്ച് പറയുന്ന സംഭവങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് ഭൂമി. ഭൂമി എന്ന് പറയുമ്പോൾ മനസ്സിൽ ഈ ഖരപദാർത്ഥമായ ഭൂമി മാത്രമല്ല, അതിന്റെ പുറമെ നമ്മൾ ഓടിക്കുന്ന വണ്ടികളും കാണുന്ന റോഡുകളും ഉണ്ടാക്കിയ ബ്രിഡ്ജുകളും മലയും ഒക്കെ ചേർന്നത് മാത്രമല്ല, കാലാവസ്ഥയെ നമ്മൾക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന അന്തരീക്ഷവും കൂടി ഭൂമിയുടെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഭൂമിയുടെ ഓർമ്മയെക്കുറിച്ച് വരുമ്പോൾ ഈ ഭൂമി എന്ന ഖരത്തോടുകൂടി ആകാശത്തെത്തുന്നത് വരെ ഉള്ള 140 കിലോമീറ്ററും കൂടി ചേർത്ത് പറഞ്ഞാൽ അതാണ് ഭൗമം. അപ്പോ എർത്ത് ഡേ എന്ന് പറയുമ്പോൾ, ഭൗമദിനം എന്ന് പറയുമ്പോൾ ഇതാവണം നമ്മുടെ മനസ്സില്. അത് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങള്. പണ്ട് കാലത്ത് ഭൂമിയെ പ്രാർത്ഥിച്ചിരുന്ന കാലത്ത് ഭൂമി മാതാവാരാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ അല്ലെങ്കിൽ മണ്ഡിതേ വിഷ്ണു പത്നി നമസ്തുഭ്യം പദസ്പർശം ക്ഷമസ്വമേ എന്നാണ് പഠിപ്പിച്ചത്. വിഷ്ണുവിന്റെ പത്നിയായത്, വിഷ്ണു നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ്. കർമ്മങ്ങളുടെ നിയന്ത്രിക്കുന്നത് ഭൂമി ദേവിയാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മയാണ് ഭൂമി എന്ന് പഠിപ്പിച്ചത്. അത് ഭാരതീയ ശാസ്ത്രം ബാക്കിയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് എത്തിയുമ്പോഴത്തേക്കും അത് ദ മദർ എർത്ത് എന്ന് പഠിപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. ആ ഭൂമി വളരെ ലൈവായിട്ടുള്ള ഒരു ഭൂമിയാണ്. നേരത്തെ പറഞ്ഞ വെതറും കുറെ കാലങ്ങൾ കൂടിച്ചേർന്ന ക്ലൈമറ്റുകളും ഒക്കെ ഈ ഭൂമിയെ മാറ്റുമ്പോൾ ജിയോഫിസിക്കൽ ജിയോളജിക്കൽ നമ്മുടെ എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ സുനാമി
ഇത്തരം കുറേ സംഭവങ്ങളൊക്കെ വരുന്ന ഈ ഭൂമി, ഏതു നിമിഷവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ഈ ഏകദേശം 6200 കിലോമീറ്റർ റേഡിയസ് ഉള്ള, 12,000 പരം കിലോമീറ്റർ വ്യാസമുള്ള ഈ ഭൂമി, തുന്നിച്ചേർക്കാത്ത 7 ഖര സംഭവങ്ങൾ അടുക്കി വെച്ച് ചേർത്തിട്ടുള്ള ഒരു ഫുട്ബോൾ പോലെയുള്ള ഭൂമി, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷണ ശക്തി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുകയും കേന്ദ്രത്തിൽ തളഞ്ഞു മറയുന്ന ദ്രാവകങ്ങളും ഖരങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ദ്രവ്യരൂപം ഉള്ള ഭൂമി, ഈ ഭൂമിയെ എത്രയോ മടങ്ങ് വ്യാസമുള്ള സൂര്യന് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കവേ സ്വന്തം വച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി 24 മണിക്കൂറിൽ ഈ ഭൂമിയെ ഒരു പ്രാവശ്യം സ്വന്തം കറങ്ങുമ്പോൾ അതിൻ്റെ സ്പീഡ് തന്നെ ഏകദേശം 1800 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി എന്തുകൊണ്ടേ പതറിത്തെറിച്ചു പോവാത്തത് എന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടത്. അതിന് പകരം എവിടെയെങ്കിലൊക്കെ ചെറിയ വൈബ്രേഷൻസ് ഉണ്ടാവുകയും ചെറിയ മൂവ്മെന്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ കുറച്ച് ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ സുനാമിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അതിൽ മിക്കവാറും ഭാഗം 80% വാട്ടർ മാത്രമുള്ള ഒരു സ്ഥലം, കടല് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐസ് എന്ന് പറയുന്ന ഗ്ലേഷ്യർ എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങളിലും ഉള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മനുഷ്യൻ പാർക്കാൻ സാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു 22% മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ മനുഷ്യൻ പാർക്കുന്നതും ഇന്ന് സിറ്റികളായിട്ടുള്ള ഭാഗം 4% കുറവായിരിക്കും. അത്രയും ഭാഗങ്ങളിൽ മാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അവരുടെ ചിന്തകളിലാണ് ഈ ഭൂമിയെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ. ബാക്കി എത്രയോ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഭാഗമായി, ഈ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുന്ന കുറേ ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഭൂമി, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ആകെയുള്ള ജീവ അവസ്ഥ, ജൈവ അവസ്ഥ, എക്കോളജി എന്നൊക്കെ പറയുന്ന സംഭവം. അവ തമ്മിൽ അന്യോന്യം പരസ്പരം പൂരകമായി ചേർന്നിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഭൂമിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് ഈ ഭൗമദിനമായിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടത്. അങ്ങനെയായിരുന്നു ഒരു കാലത്ത് മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് എല്ലാ സ്പീഷീസും, ആ സ്പീഷീസ് എന്ന് പറയുമ്പോൾ പക്ഷികളും മനുഷ്യരും, കാണാൻ പറ്റുന്ന കീടങ്ങളും കാണാൻ പറ്റാത്ത കീടങ്ങളും, ചെറിയ പ്രാണികളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പുൽക്കൊടികൾ മുതൽ വലിയ വൻമരങ്ങൾ വരെയുള്ള ജീവ വ്യവസ്ഥയെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയെ കൂടെ പഠിക്കാൻ ഭാരതീയ ശാസ്ത്രത്തിന് പണ്ട് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ നന്മയെക്കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യന് മാത്രം മോക്ഷം സിദ്ധിക്കുമെന്ന് നമ്മുടെ പൗരാണികന്മാർ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളാണ് സനാതന ധർമ്മങ്ങളിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്ന് പൂർത്തകർമ്മവും ഒന്ന് പിന്നെ ഇഷ്ടകർമ്മവും. ഇഷ്ടകർമ്മം എന്ന സംഭവമാണ് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും കാണുന്നവർക്കൊക്കെ നന്മ ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ. അതിൽ നിന്ന് മാറി വരാൻ പോകുന്ന അടുത്ത ജനറേഷൻസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങളെയാണ് പൂർത്തകർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ പൂർത്തകർമ്മങ്ങൾ, വാപി കൂപതടാകാനി ദേവതാനയനാനിച അന്നപ്രധാനമുദ്യാന്നം പൂർത്തം വിത്യപിതീയത എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പൗരാണിക ഋഷി വര്യന്മാരുടെ ഒരു മെസ്സേജ്, ഈ ഭൂമിയെ ഉള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ട് നമുക്ക് ആകെ നന്നാക്കിയെടുക്കാനോ ചിത്തയാക്കാനോ മനുഷ്യനൊന്നും സാധിക്കില്ല, അങ്ങനെ ആരും ചെയ്യുന്നുമില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ചെറിയ ആവാസ വ്യവസ്ഥയ്ക്ക് നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെ നന്നാക്കി മനുഷ്യനും ബാക്കി മൃഗങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ വാപി കൂപം തടാകം, ഇതൊക്കെ വെള്ളത്തിൻ്റെ സോഴ്സുകളാണ്. അത് കിണറായിട്ടും ചെറിയ തടാകമായിട്ടും വലിയ തടാകങ്ങളായിട്ടും, പിന്നെ അതിനു ചുറ്റും നടന്ന മരങ്ങൾ കാണാൻ ഭംഗിയുള്ളവ മാത്രം പോരാ, കാരണം വയറ് നിറഞ്ഞാലേ കണ്ടിട്ട് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. അതിന് മുമ്പ് വേണ്ടത് അന്നപ്രധാന ഉദ്യാനം, നല്ലപോലെ ഭക്ഷണം തരുന്ന നല്ല മരങ്ങൾ വെച്ച് നടണം. അങ്ങനെയാണ് ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നന്നാക്കിയെടുക്കേണ്ടത്. നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആചാര്യവര്യന്മാരുടെ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയെ നന്നാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എൻ്റെ ഒരു കവിതയുണ്ട്, പണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് കവിത, അൺഡിവൈഡഡ് എർത്ത് എന്ന് പറഞ്ഞിട്ട്.
മനുഷ്യനാണ് ഈ ഭൂമിയെ കഷ്ണം കഷ്ണമാക്കി തിരിച്ച് എൻ്റെ രാജ്യം, എൻ്റെ സ്ഥലം, എൻ്റെ സ്റ്റേറ്റ്, എൻ്റെ ഡിസ്ട്രിക്ട്, എൻ്റെ താലൂക്ക്, എൻ്റെ വില്ലേജ്, അതുകൂടാതെ എൻ്റെ സർവേ നമ്പർ എന്ന് പറഞ്ഞ് അതിനു ചുറ്റും മതിലുകളും വേലുകളും കെട്ടിയിട്ട് ജീവിക്കുന്ന നമ്മള്, അതല്ലാതെ നടക്കുന്ന കുറേ പക്ഷിപ്രാണി വികാദികളുണ്ട് ഈ ലോകത്ത്. ആ അവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സ് വളരുകയും ചെയ്താൽ, ബുദ്ധി കുറയുകയും ചെയ്താൽ, നമ്മളത് എന്നുള്ളൊരു തോന്നലിന്, എന്റേത് എന്നുള്ള തോന്നലിൽ നിന്നും വസുദൈവ കുടുംബകം എന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് ഈ ഭൂമിയെ ഒരു നല്ല ആഗോള അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുന്ന, മനസ്സോടുകൂടി ജീവിക്കുന്ന കുറേ മൃഗങ്ങളിൽ ഒരു മൃഗമായി മനുഷ്യന് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.